Season 2പ്രേക്ഷക ഹൃദയങ്ങളിലും റേറ്റിംഗ് ചാർട്ടുകളിലും വിസ്മയം തീർക്കുന്ന ചിരിയുടെ മഹാവേദി പുത്തൻ കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது, சொடக்கு மேல சொடக்கு போடுது, எவரலு வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് ഒരു ജൂനിയർ ടീമാണ്. ഏഷ്യാനെറ്റിന്റെ വിവിധ പ്രോഗ്രാംസിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന ആ പ്രതിഭകൾ, കുരുന്നു പ്രതിഭകൾ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ആഷിക്, അജാസ്, അക്ഷര, മേഘ ആൻഡ് ലസ്വിൻ. Give these talents a big hand, please. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഷാജി പാപ്പാൻ? അതെനിക്ക് അറിയണം. നമ്മൾ എല്ലാവരും തന്നെ കുട്ടി ഷാജി പാപ്പാൻസ്. ഓക്കേ, അപ്പൊ എല്ലാവരും ആണെന്ന്. ഓക്കേ, അക്ഷര ചെറുതായിട്ടൊക്കെ മിമിക്രി നടത്താറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഈ ഷാജി പാപ്പാൻ മോഹൻലാൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? യെസ്, നടന്നു പോവും. ഗുഡ് ഗുഡ് ഗുഡ്. ഇനി മമ്മൂക്ക ഷാജി പാപ്പാനെ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്ന അക്ഷര കാണിക്കുകയാണ്. ഓക്കെ, ആ ഓക്കെ, ഇങ്ങോട്ട് നോക്കണ്ട. ഇനി അജാസിന്റെ നമുക്ക് പുലിമുരുകൻ. ഓക്കെ, പുലിമുരുകന്റെ റെഡി. പുലിമുരുകന്മാര്, മുരുകികള് എന്തു പറയുന്നു? വളരെ മനോഹരമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു? വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അഭിനയത്തിലും മിമിക്രിയിലും ഇവർക്ക് ഭാവിയുണ്ടെന്നാണ്? ഇവർക്ക് എല്ലാത്തിലും ഭാവിയുണ്ട്. അത് ഈ തലമുറ ഒരു പ്രത്യേകതയാണത്. നാഷണൽ അവാർഡ് വിന്നറാണ്, വലിയ ഭാവിയുണ്ടെന്നാണ് പറയുന്നത്. കേട്ടോ, കോമഡി സ്റ്റാർസ് എൻ്റെ ക്രൂവിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മങ്ങാട് കൃപ കൂട്ടായ്മയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും ഇപ്പൊ നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. അതാണ് മൊബൈൽ ഫോൺസിന്റെ ഏറ്റവും വലിയ പവറും. എന്നാൽ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ് മൊബൈൽ ഫോൺ എന്ന വലിയ മെസ്സേജുമായി ഓൺ സ്റ്റേജ് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്തുന്നു. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഹലോ, അതാ കിട്ടുന്നോ? അതോ ചേട്ടാ ചേട്ടാ ചെന്ന് കേറിക്കോടി, ഇപ്പൊ ആ ചേച്ചിയിൽ നിന്ന് കിട്ടും. ചുമ്മാ അല്ല കേരളത്തിൽ റബ്ബറിന് വില കൂടുന്നത്. ആന്ത് അല്ല, ഉള്ള റബ്ബറെല്ലാം നമ്മൾ ഇതിൽ ചുറ്റി ഇട്ടേക്കല്ലേ.
എന്തൊക്കെ പറഞ്ഞാലും മരേക്ക് പൈസ തരണം. നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം, അറിയല്ലേ? നിങ്ങൾക്ക് എന്തായാലും 30 രൂപ സാല മിക്സ് ഹോട്ട് ഇനി പോയി ഉണ്ടാക്കണേ. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടിയരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചതിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ മൊബൈൽ ഫോൺസ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ വിപത്തായി മാറിയേക്കാം എന്ന വലിയൊരു കണ്ടന്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മൊബൈലും മലയാളികളും എന്ന റൗണ്ടിൽ നമ്മുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹലോ, എടാ അവിടെ എന്താ? എടാ ലോഡ് വന്ന ഹലോ ഡേ കിട്ടുന്നുണ്ടോടാ? അതോ ചേട്ടാ ചേട്ടാ ഹലോ ഹലോ ചെന്ന് കേറിക്കോട്, ഇപ്പൊ ആ ചേച്ചിയിൽ നിന്ന് കിട്ടും. ഞാൻ ഇതെവിടാ കല്യാണ മണ്ഡപത്തിലാണോ? തെറ്റിദ്ധരിക്കണ, റേഞ്ച് കിട്ടാതെ കയറി വന്നതാ. അപ്പൊ അതൊക്കെ അങ്ങ് പോവാം, അല്ലെങ്കിൽ അവര് വിചാരിക്കും ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് ഞണ്ണാ വന്നയാന്ന്. ഇതെന്തോ ഇവിടെ ബഹളം ഈ ഫോണാടാ, ഇതിനകത്ത് റേഞ്ച് കിട്ടുന്നില്ലടാ. ഇത് സംഭവം ഇത് കേടാന്നു, ഇത് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടത്തില്ല, ഇങ്ങോട്ട് വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കംപ്ലൈന്റ് എന്താ? ഇത് ഫോൺ നോക്കി. ചുമ്മാ അല്ല കേരളത്തില് റബ്ബറിന് വില കൂടുന്നത്. അല്ല ഉള്ള റബ്ബറെല്ലാം ഇതിൽ ചുറ്റിയിട്ടേക്കല്ലേ. എനിക്ക് വേറെ ഒന്നും വേണ്ട, മാർക്കറ്റിൽ ലോഡ് വരുമ്പോ എന്നെ വിളിക്കണം, അപ്പൊ എനിക്ക് കിട്ടിയാൽ മാത്രം മതി. പച്ച നിക്കുമ്പോ കിട്ടണം, ചുമതലത്ത് നിക്കുമ്പോ കട്ടാവണം, അത്രയും മതി. അത് മതി ചേച്ചി. ഇല്ലേ ചേച്ചി, അവള് രാവിലെ വീട്ടു സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലോട് പോയടാ. ഇതോ പറഞ്ഞു തരുന്നില്ലടാ, ഇതോ വരുന്ന എന്റെ ലോഡ്. ലോഡാ? അല്ല എന്റെ ഭാര്യ വരുന്നു. ഈ ചെറുക്കനെ ശരിയല്ല ആള്. എന്തോ എന്നടുത്ത് പറയല്ലേ, അവന് കുണ്ടറജോണി വേണം. കുണ്ടറജോണി നമ്മളെ രാഘവൻ ചേട്ടന്റെ മോളെ എന്തോ എടുത്ത് യൂട്യൂബിലിട്ട് വൈറലായി. ആണെങ്കിലേ ഇതിലിട്ട വൈറലാവൂ. ഇതിട്ടാ വൈറലാവൂല, ഇതെടുത്ത് എറിഞ്ഞാ വയലിലാവും. ചേട്ടൻ ജോലിക്ക് പോകുന്നത്? വിളിച്ചിട്ട് കിട്ടണ്ടേ അടി. വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഞാൻ അങ്ങോട്ട് കിടന്ന് വിളിക്കാൻ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇറക്കിട്ട് കട്ടായി പോവുകയും ചെയ്യുന്നടി. അങ്ങോട്ട് വന്നപ്പോഴേ ആൾക്കാരെല്ലാം ലോഡങ് ഇറക്കി. ഇനി ചേട്ടൻ പോയിട്ടും കാര്യമൊന്നുമില്ല. കാര്യമില്ലേ? ഇവിടെ നല്ല ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് 3 ദിവസമായി. നല്ല ഫോൺ എന്ന് പറഞ്ഞാൽ എനിക്കിത് മതി, എനിക്ക് ഈ ഫോണിന്റെ ആവശ്യം ഉള്ളൂ. നല്ലൊരു ഫോണിന്റെ വാങ്ങേണ്ട സമയം കഴിഞ്ഞു ചേട്ടൻ. ഒരു കാര്യം ചെയ്താലേ, ഇതങ്ങ് നന്നാക്കി എടുത്താലേ. നന്നാക്കി എടുക്കാം. നിന്റെ കൂടെ താമസിക്കുന്ന ചെറുക്കൻ അവന് പെരുന്നാൾ, അവ ഈ മൊബൈലൊക്കെ റിപ്പയർ ചെയ്യുന്ന ചേർക്കല്ലേ? പിന്നെ ഉറക്കണിട്ട് അവന്റെ കൂടെ നന്നാക്കിയാൽ മതി. ഇതിന്റെ ഇതിന്റെ ആവശ്യം ഉള്ളു. പച്ചയും ചക്കിയെ കിട്ടണം, ചുമതലയും ചക്കിയെ കഴിഞ്ഞാൽ കാട്ടണം, അത്രേ ഉള്ളൂ. അവനെ വിളിക്കാ. സാംസൺ എന്താണ്? മൊബൈൽ റിപ്പയർ ചെയ്യുന്ന ഒരാളാണോ? അവന് പ്രത്യേക ഒരു സ്വഭാവം ഉണ്ട്, അവനെ മൊബൈലിൽ വിളിച്ചാൽ മാത്രമേ അവൻ വരുള്ളൂ. അരെ മൊബൈലിൽ വിളിച്ചാലേ അവൻ വരുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഈ ഫോണിനകത്ത് നിന്ന് വിളി, അവൻ ഇറങ്ങി വരട്ട്. അവൻ 2 മാസം കഴിഞ്ഞിട്ട് വന്നാ മതിയാ ഇതിൽ വിളിക്കാൻ. എന്താ ഇതിലൊന്നും വിളിച്ചാൽ വരില്ല, ഇത് ശരിയാക്കാനല്ലേ അവനെ വിളിക്കുന്നത്. ആ ശരിയല്ല, നിന്റെ ഫോണിൽ വിളിയടാ. വിളി, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. സാംസ ആ റിങ്ങുണ്ട്, റിങ്ങുണ്ട്, ഉണ്ടോ? ഉണ്ട്. ഹലോ എടാ സാംസ, ചെറുക്കൻ എടാ എന്റെ ഫോണ് 2-3 പ്രാവശ്യം തറയിൽ പോണ ചെന്ന പിന്നെ പൊട്ടിടാവി. ഇങ്ങനെ കൈയൊക്കെ മുറിയാ. നീ ഒരു കാര്യം ചെയ്തു, ഇന്ന് റെഡിയൊക്കെ തരാവോ? എന്നാ വെക്കട്ടെ. ഓക്കെ. അതെ ഇത് അങ്ങോട്ട് വിളിച്ചാ കിട്ടൂല. ഇത് സംഭവം എന്തോന്ന് അറിഞ്ഞോ? അങ്ങോട്ട് വിളിച്ചാ കിട്ടൂല.
അണ്ണാ ഒരു പത്ത് രൂപയ്ക്ക് എങ്ങനെ ചാർജ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ചാർജ് ചെയ്യാതെ അതെങ്ങനെ ശരിയാവും? എന്ത്, ഞാൻ ഇന്നലെ വൈകിട്ട് ഇതിനകത്ത് ഞാൻ 50 രൂപ ഇട്ടേല്ലേ? 50 രൂപ ഇട്ടാ ഞാൻ അതിനകത്ത്. 50 രൂപ ഇട്ട് നോക്ക്. അങ്ങനെ പറ്റില്ല. ആ സംഭവം അറിയാവോ? അല്ല, കാളത്തൂൺ എടുത്ത്. കാളത്തൂണോ? കാളത്തൂൺ അറിഞ്ഞൂടി? അത് അതായത് അണ്ണനെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അണ്ണ ഇപ്പൊ ഫോൺ എടുത്തില്ല, എടുത്തില്ലെങ്കിൽ വിളിക്കുന്ന വ്യക്തി കേക്കുന്ന അണ്ണന്റെ ഈ ഫോണിലെ ബെല്ലല്ല, പിന്നെ പാട്ടാണ്. അപ്പൊ അണ്ണനെ വിളിക്കുന്ന ആൾക്കൊരു സുഖം. എന്റെ ഫോണിൽ കൂടെ വിളിക്കുന്ന ആൾക്ക് സുഖം, പാട്ട് കേട്ട് സുഖം. എന്റെ 50 രൂപ അവര് വലിപ്പിച്ചു. എന്റെ 50 രൂപയ്ക്ക് എന്റെ ഫോണിൽ വിളിക്കുന്നവർക്ക് കേട്ട് സുഖിക്കാൻ വേണ്ടിയാണ് എന്റെ ഈ ഫോണ്. എന്റെ 50 രൂപ വലിപ്പ എപ്പോഴും 50 രൂപ മേടിച്ചിട്ട് എന്നെ വലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടിയല്ല ഞാൻ എന്റെ ഫോൺ വഹിക്കുന്നത്. എന്റെ മനെ കിടത്താൻ വേണ്ടി കസ്റ്റമർ കെയറിൽ വിളിക്കട്ടെ. അതാരാ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എക്സിക്യൂട്ടീവിന്റെ അടുത്ത് സംസാരിക്കേ. ആര്? എക്സിക്യൂട്ടീവിന്റെ അടുത്ത് സംസാരിക്കേ. അവരോട് പറഞ്ഞാ മതിയാ? ആ പറഞ്ഞാ, നിങ്ങളെ പരാതി പറ. ഹലോ പെണ്ണുപിള്ള, താണ്ട ഞാൻ ഇന്നലെ 50 രൂപയ്ക്ക് ചാർജ് ചെയ്തു. നിങ്ങൾക്ക് കളിക്കാനുള്ള തലയൊന്നുമല്ല ഞാൻ പറഞ്ഞേക്കെ. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ലോഡ് ചെയ്ത് ഞാൻ 50 രൂപ പറഞ്ഞാലും പൈസ തരണം. നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം, അറിയല്ലേ? നിങ്ങൾക്ക് എന്തൊരു 30 രൂപ എന്തൊരു 50 രൂപ? എന്റെ പിള്ളക്ക് പാപ്പം പോലും ആക്കാതെയാണ് ഞാൻ കിടന്ന് ഈ പൈസ എല്ലാം കൂടെ എന്റെ ഭർത്താവ് അങ്ങോട്ട് അയച്ചു തരണം. മര്യാദയ്ക്ക് പൈസ കിട്ടില്ല. എന്റെ അത്തേടെ അമ്മച്ചിയാണ്. ഞാൻ പ്രാവും പറഞ്ഞിട്ടുണ്ട്, 10,000 വേണമെങ്കിൽ അഡ്രസ് പറ, അങ്ങോട്ട് അയച്ചു തരാം. എന്തിനീ പൈസ പിടിക്കാം? ഹലോ. ആ അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്, സോറി. ഓ ഓ ശരി. ഓ ഓ കുഴപ്പമില്ല, ഞാൻ പിന്നീട് വിളിച്ചത് കട്ട് ചെയ്തോളാം. ഏട്ടാ എന്റെ കയ്യിലാണെങ്കിൽ കുറച്ച് നല്ല സെറ്റുകൾ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അതിന് ഒരെണ്ണം തരാം. പൈസ ഒരുമിച്ച് തരണ്ട, ആഴ്ചയിലെ മാസത്തിലായിട്ട് തന്നാ മതി. നല്ല മൊബൈല്, സ്മാർട്ട് ഫോണും നല്ല സെറ്റാണ്. ഇതിനകത്ത് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേണ്ട ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി, ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ഓർമ്മ വേണം. ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സംഭവമാണ് സെൽഫി. അത് നമ്മളിങ്ങനെ ഒരു സെൽഫി എടുക്കും, അത് നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ പറ്റും. അത് സെൽഫി എന്ന് പറയാ പല രീതിയിൽ എടുക്കാം. അത് ഇങ്ങനെ ഇങ്ങനെ എടുക്കും, ചിലത് ഇങ്ങനെ എടുക്കും, ചിലത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് നീ സെൽഫി എടുക്കാൻ പോയത്. ഇപ്പൊ നീ ഓർമ്മ ആയനെ. അത് ചില സമയങ്ങളിൽ അങ്ങനെ സെൽഫി എടുത്ത് പലരും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. നമ്മൾ സെൽഫി എടുക്കുമ്പോ എപ്പോഴും സൂക്ഷിക്കണം. പിന്നെ ഇതിലെല്ലാ സംഭവങ്ങളും ഉണ്ട്. നോക്ക്, കൊച്ചിന് പഠിക്കാനൊക്കെ ഉള്ള വല്ല ഉണ്ടോ? പിന്നെ അവനവൻ തുരുക്കുന്ന തുരുക്കഴുത്തെടുക്കുമ്പം പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം ഫേസ്ബുക്ക് എടുത്ത് എന്തോ ഏത്? ഇത് ഗൂഗിൾ. ഗൂഗിൾ ഗൂഗിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അതിൽ ടൈപ്പ് ചെയ്താൽ മതി, അപ്പോഴറിയാൻ പറ്റും. വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് നമ്മൾ ഇതോടെ ഈ സ്മോൾ എന്ന് പറയും. സ്കൂളോ? സ്മോളില് നമ്മൾ പാടിക്കഴിഞ്ഞാ വൈറലാവും. ഞാൻ പണ്ട് സ്കൂളിൽ പാടിയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും ഒരു പാട്ട് പാടി. ഒരു പാട്ട് പാടിയോ? രാജാപദം ചേതോഹരം പ്രേമാമൃതം തേടുന്നു പോ മലയാള സിനിമയ്ക്ക് ഒരു ഗായിക കൂടി. നീ നേരത്തെ വരാഞ്ഞ കാര്യമായി കേട്ടോ, ഇല്ലെങ്കിൽ റിവ്യൂ ടോമി ഒക്കെ അവട്ടായനെ. ഒരു കാര്യം ചെയ്യാം, പിന്നെ ഈ മൊബൈൽ എടുത്തേലേ നമുക്ക് ഇന്നൊന്ന് ചെറുതായിട്ടങ്ങ് ആഘോഷിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചിക്കൻ കറി വയ്ക്കാം. ചിക്കൻ കറി എനിക്ക് അതിന്റെ മസാല കൂട്ടുമല്ല അറിയാം എനിക്ക്.
ഇതിൽ അടിച്ചാ കിട്ടുന്നല്ലേ പറഞ്ഞത്. നോക്കാം നമുക്ക്. അതൊരു ശരിയാണോടി. മസാല 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 ആ കൂട്ട് കൂട്ട് കൂട്ടുന്ന കൂട്ടുന്ന പിന്നെ ചൂടോടെ കൊടുക്കണം. ചൂടോടെ വിളമ്പണം നമുക്കിത്. ചൂടോടെ ചൂടോടെ വിളമ്പണം. മസാല മിക്സ് ഹോട്ട്. ഇനി പോയ ഉണ്ടാക്കണേ. വരണോ ഫോണ് വാങ്ങിയില്ല. അതിനിടയ്ക്ക് നിനക്ക് കാണാനുള്ള അല്ല. അപ്പോ അതെ ഇങ്ങനെ ഉണ്ടെന്നാ താണ്ടടാ. ഇനി കൊറേ മെസ്സേജ് വരുന്നല്ലോടാ. അണ്ണാ ഇത് മെസ്സേജ് അല്ലേ. ഇത് ഇത് സംഭവം ഫേസ്ബുക്കില് റിക്വസ്റ്റ് വരുന്ന റിക്വസ്റ്റ്. അത് അങ്ങനെ ഫ്രണ്ട് ആക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ റിക്വസ്റ്റ് അയക്കും. റിക്വസ്റ്റ് അയക്കാൻ അങ്ങനെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങനെ ഫ്രണ്ട് ആവും. അങ്ങനെയാണല്ലേ. പിന്നെ ലോഡിങ്ങിന് പോണവനാണ്. ഇങ്ങനെ കണ്ടാൽ പോലും ഇണ്ടാത്തവൻ. അപ്പൊ എന്റെ ഫ്രണ്ട് നിന്നെ ഫ്രണ്ട് ആക്കത്തില്ല ഞാൻ. ചിരിയൊക്കെ വിട്ട് ഹായ് എന്ന് മെസ്സേജ് വന്നോട്ടെ. നീ എന്തുവാടാ ചെയ്തതിനകത്ത്? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അതായത് നമ്മള് ഫ്രണ്ട്സ് അതായത് ഫ്രണ്ട് ആകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവര് ഹായ് അയച്ചു. അപ്പൊ നമ്മൾ ഒരു ചിന്തയാണെന്ന് അറിയാം. ഇതെടുത്തിട്ട് പോയി എന്താ അല്ല അങ്ങോട്ട് ഒരു ഹായ് വിട്ട്. ഇത് ഇംഗ്ലീഷ് അല്ല മലയാളം ആക്കണേർക്ക. മലയാളം എന്തുകൊണ്ട് ഈ ഇത് മാറ്റിയിട്ട് മലയാളം അടിച്ച ഇതില് ഇങ്ങനെ വരച്ചാ മതി. ഇഷ്ടമുള്ള ആൾക്കാരെ ഫ്രണ്ട് ആക്കാം. എന്ത് ചെയ്യുന്നു എന്ന് ഒന്നും ചെയ്യുന്നില്ല. എന്ത് കഴിച്ചു എടാ നൂഡിൽസ് എന്ന നാശ ടീമാട്ടോ. ഞാൻ എന്ത് കഴിച്ചു എന്നുള്ളതോ, ഞാൻ രാവിലെ ചപ്പാത്തിയും ചില്ലി ചിക്കനും. ഇരിക്കട്ടെ. അങ്ങനെ റബ്ബർ ബാൻഡിട്ട മൊബൈലിൽ നിന്നും സ്മാർട്ട് ഫോണിലേക്ക് കയറിയ ദിവാകരന്റെ ജീവിതം ചെറുതായി വഴിതെറ്റിയോ എന്നൊരു സംശയം. ഹലോ എടി, ഞാൻ വീട്ടിലാ. ഇങ്ങോട്ട് വിളിക്കല്ലേ, ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം. ആ വരുന്ന വഴിക്ക് വിളിക്കാം. ഞാൻ വീട്ടിലാ. വെച്ചേക്ക് വിളിക്കലെന്ന് പറഞ്ഞില്ലേ. ഓക്കെ ചെയ്യണ്ടേ. ഒരു സമാധാനം തരില്ല. മൊബൈൽ വിളി ഈടെ കൂടുന്നുണ്ട്. ആ ചേച്ചി എന്താടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
അല്ലെ, പുതിയ മൊബൈൽ വാങ്ങിയതിന് ശേഷമേ ചേട്ടൻ ചെറുതായിട്ട് വഴുതെറ്റുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, അണ്ണൻ കൈവിട്ട് പോയോ എന്ന്. സാംസങ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അതൊരു പെണ്ണുമായിട്ട് എന്തോ ഒരു ഇത് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? എങ്ങനെയെങ്കിലും ഇപ്പൊ പിടിച്ചാ കിട്ടും, പിന്നെ പിടിച്ചാ കിട്ടൂല. ഇനിയിപ്പോ എന്ത്, ആരാണ് ചേട്ടനെ വിളിക്കുന്നത്? അത് അറിയണമെങ്കിൽ ചേട്ടന്റെ മൊബൈൽ വാങ്ങി നോക്കണം. മൊബൈൽ കിട്ടൂല. ഏ, ഇപ്പൊ ഉണ്ണാൻ പോയാലും ഉറങ്ങാൻ പോയാലും ബാത്റൂമിൽ പോലും എപ്പോഴും ഫോണും കൊണ്ടാണ് നടപ്പ്. ബാത്റൂമിൽ പോയാലും മൊബൈലും കൊണ്ടാണ്. മൊബൈൽ കൊണ്ടാണ് നടപ്പ്. ബാത്റൂമിൽ മൊബൈൽ. ചേച്ചിയുടെ സ്ഥാനത്താണ്, പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്നും വിചാരിക്കരുത്, പറയട്ടെ. നീ സിറ്റുവേഷനിൽ പറഞ്ഞ എന്തും ഞാൻ വിചാരിക്കാം, കുഴപ്പമില്ല. നീ പറ, ഇത്തിരി വശീകരിച്ചാലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ആ മൊബൈൽ ഒന്ന് വാങ്ങണം. ഫോൺ കിട്ടാൻ ഞാൻ എന്തും ചെയ്യും. ആ അല്ല, ഞാൻ വീടെത്തി. ഞാൻ വിളിക്കാന്ന് പറഞ്ഞപ്പോ നാളെ കാണാം, നാളെ കാണാം. കേട്ടാ ഡേ, അപ്പച്ചോ. അവള് വന്ന ഒരു ഡാൻസ് നടക്കുന്നത്. നിന്റെ കാര്യം നോക്കി പോടി, ഞാൻ സംസാരിച്ചോ. നീ പോ. ആരേട്ടാ വിളിക്കുന്നത്? ഞാൻ ആരെങ്കിലും വിളിക്കട്ടെന്ന്? നീ ആരാ ചോദിക്കാനിപ്പോ? എടി, നീ ഇത്രയും നീ ഇത്രയും നാളായി, എന്നെങ്കിലും രാവിലെ നീ ഒരു ഗുഡ് മോർണിംഗ് എനിക്ക് സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ടോടി? പറഞ്ഞിട്ടുണ്ടോടി? പിന്നെ എന്നും രാത്രി ഞാൻ കൊണ്ടുവരുന്ന തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി ഇങ്ങനെ മലർന്ന് കിടക്കുമല്ലോ. എടി, എന്നെങ്കിലും നീ എനിക്കൊരു ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടോടി? അതൊക്കെ എന്റെ ഫ്രണ്ട് പറയും. കേട്ടാ, പറഞ്ഞു കേട്ടാ, ഞാൻ പോക്കോളാം. ആ, ഞാൻ പോക്കോളാം. ചേച്ചി, ചേച്ചി, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചേച്ചി, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. വേണ്ടാത്തൊന്നും ചെയ്തതല്ലേ? എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. കൊച്ചിന്റെ മോഹങ്ങളെ ഓർത്തിട്ട് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മളും കൂടെ കാരണക്കാരാ, നമ്മൾ പറഞ്ഞിട്ടാണ് ചേട്ടൻ മൊബൈൽ വാങ്ങിയത്. നമ്മൾ സാക്ഷി പറഞ്ഞിട്ട് നീ വീട്ടിലത്ത് കയറി. മോനെ, ആ ഉണ്ടോ? അമ്മ എന്തിടാ? അമ്മ ഇവിടെ അകത്ത് നിക്കുക. ആ അമ്മ ജോളി. അമ്മ, അച്ഛൻ വന്നു. ഹലോ, പറയടാ. ചായ എടുത്തോ. തായ അകത്താണ്, പോയി കുടി. പോ അകത്ത് കാണിച്ചു. ഓക്കെ ഓക്കെ, എന്താണെന്നറിയാമോ? എടി, ഒരു ചായ കൊണ്ടുപോയി. എടി, നിനക്ക് എവിടെ ഫോൺ കിട്ടിയെന്ന് വെച്ചപ്പാ. എന്റെ പൊന്ന് ചേട്ടാ ശല്യപ്പെടുത്തല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചേട്ടാ ആരെ വിളിക്കുന്നുണ്ടല്ലോ? അവരുടെ ചാറ്റ് ചെയ്യേ, ചീറ്റ് ചെയ്യേ, എന്ത് വേണം അയക്കോ, ഞാൻ ചോദിക്കാൻ വരില്ല. ചേട്ടൻ ഇഷ്ടം പോലെ അയക്കോ. ഇത് എന്റെ ഫ്രണ്ട്സിന് എനിക്ക് സംസാരിക്കണ്ടേ? ഞാൻ ഒരു പുരുഷനാണ്, അതുപോലെ ഞാൻ ഒരു ഭാര്യയാണ്, മനസ്സിലായില്ലേ? ഞാനൊരു പെണ്ണാണ്, എനിക്കും വിളിക്കാം. ഓക്കെ ഓക്കെ. ഇല്ലല്ല, കുറച്ച് ദേഷ്യം വന്നേ. ഉമ്മയോ? ആർക്കാണ് ഈ ഉമ്മ ഓടിക്കുന്നത്? ആർക്കാണ്?
അല്ല ഞാനില്ലാത്ത സമയത്ത് അവള് ഫോണ് മേടിച്ച ആർക്കോ ആർക്കോ ചേട്ടനും ഇവിടെ കിടന്ന് ഫോൺ വിളിക്കായിരുന്നല്ലോ. ഇപ്പൊ ചേച്ചിയും ചോദിക്കായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം ചേട്ടൻ മാത്രം അത് മോശം അത് മോശം അങ്ങനെ ചെയ്തു. ഞാൻ ഒരു 10 മിനിറ്റ് ഫോൺ ചെയ്തപ്പം വേദനിച്ചല്ലേ. ഇതുപോലെ തന്നെ എനിക്കും കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ചേട്ടൻ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടെന്ന് ചേട്ടൻ അറിയാം. എനിക്കും വേദനിക്കും ചേട്ടാ. ചേച്ചി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ചേച്ചി ഇനി ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാലും ചേട്ടൻ ആരെയാണ് വിളിക്കുന്നതെന്ന് ചേട്ടൻ പറയാൻ പോകുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ചേട്ടൻ പറയുമോ? ഇല്ല. അതുകൊണ്ടേ ആ എൻ്റെ ഹെഡ്സെറ്റ് ഇങ്ങോട്ട്, മൊബൈലും ഇല്ലാതെ ഹെഡ്സെറ്റ് മാത്രം വെച്ചു അഭിനയവും. അപ്പൊ നിനക്ക് ഫോണില്ലായിരുന്നല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, എന്നെ കാണാൻ കൊള്ളൂല്ലേ ചേട്ടാ? അതാ ഞാൻ കല്യാണം കഴിച്ചപ്പോ തടിച്ചു പോയ, അതാ ഞാൻ ഒരു നാടൻ പെൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് മോഡേണെന്ന് ആവാൻ പറ്റൂല ചേട്ടാ. എനിക്ക് ചേട്ടയില്ല ജീവിക്കാൻ പറ്റൂല ചേട്ടാ. നമുക്ക് ഫോണൊന്ന് വേണ്ട ചേട്ടാ. ഹലോ, ഹലോ. അതെ, ഒന്ന് കേൾക്കണേ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. കുടുംബത്തെ മറന്ന് ഞാൻ ഒരുപാട് താങ്കളെ വിളിച്ചിട്ടുണ്ട്. ഇനി വേണ്ട, എല്ലാത്തിനും ക്ഷമ ചോദിക്കുക. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബം. ഈ ഫോൺ വന്ന് കയറിയിട്ടല്ലേ ഇത്രയും വലിയ ആപത്തുകൾ വന്നത്. ഈ ഫോൺ ഞാനങ്ങ് എറിഞ്ഞ് പൊട്ടിക്കല്. നമ്മൾ നേരാൻ വണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപകാരമാണ് ഈ മൊബൈൽ ഫോൺ. പക്ഷേ മറിച്ചാണെങ്കിൽ ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ് ഈ മൊബൈൽ ഫോൺ. നമ്മുടെ പുലിമുരുകൻ അജാസ് ബാഹുബലി, നമ്മുടെ കറുത്തമുത്തിലെ ബാലമോള് ദേവസേന, പരസ്പരത്തിലെ ആഷിക്ക് കുട്ടപ്പനല്ല കട്ടപ്പ, അങ്ങനെ നമ്മുടെ ഒരു സൂപ്പർ ത്രില്ലിംഗ് പെർഫോമൻസുമായിട്ടാണ് നമ്മുടെ ഫേമസ് 5 ഇനി വേദിയിൽ എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല തലയാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങൾ അവതരിപ്പിച്ച ലൈഫ് ജീവിതം ആ സ്കെച്ച്, അതിൽ കോമഡി ഉണ്ടായിരുന്നു. നിങ്ങൾ അവതരിപ്പിച്ച കോമഡിക്ക് ആ കോമഡിയിൽ അതിന് പ്രത്യേക ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായിരിക്കുന്നു. ചെവിയെ പോലെ മൊബൈൽ ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് നിങ്ങൾ അവസാനം സൂചിപ്പിക്കുന്ന പോലെ അത് ലൈഫില് നമ്മുടെ ശാസ്ത്രം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു നല്ല കാര്യമാണ്. പക്ഷേ
അതിൻ്റെ ദുരുപയോഗവും ശാസ്ത്രം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് തിരിഞ്ഞാൽ കുടുംബബന്ധങ്ങൾ ശിഥിലമാകും എന്ന നല്ല സന്ദേശമാണ് ഈ സ്കിറ്റിലൂടെ നിങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത് റിയൽ ലൈഫിൽ നടക്കാൻ സാധ്യതയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നല്ല ഒരു സാക്ഷാത്കാരം, ആവിഷ്കാരം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്തു പറയണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഈ അടുത്ത കുറേ നാളുകൾക്ക് ശേഷം ഈ മനസ്സ് നിറഞ്ഞ ഒരു സ്കിറ്റ് ഞാൻ കണ്ടു. ഒരുപാട് ചിരിക്കുകയും അവസാനം എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ആളുകൾ എന്നെ എന്ത് പറയുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിടിച്ചു തന്നത്. കാരണം ഇവിടെ ആ ഭർത്താവിൻ്റെ ആ ജീവിതം, ആ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ജീവിതമായിട്ട് കൂട്ടി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ സാമ്യങ്ങളില്ലേ എന്ന് ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ഒരു നേള് പോലെ ആ ഭാര്യയെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ അസത്യം ഇനി എന്നെ കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഒരു പക്ഷെ അവരിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എന്നെ പോലെ തന്നെ വിളിക്കുന്ന പലരും അവർ തുറന്നു പറയുന്നില്ല, ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുടുംബജീവിതം തകർക്കുന്ന രീതിയിലേക്ക് ആയിട്ടില്ലെന്ന് മാത്രം. അവിടെയൊക്കെ വെച്ച് ബ്രേക്ക് ഇടേണ്ട സ്ഥലത്ത് ബ്രേക്ക് ഇടാനും ഒക്കെ ഉള്ള ഞാൻ കാണിച്ച ഒരു ചങ്കൂറ്റമായിരിക്കാം അത്, അല്ലെങ്കിൽ അത് ദൈവം കാണിച്ചു തന്നതായിരിക്കാം. നന്നായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു. ഞാൻ ആസ്വദിച്ചു. ഏറ്റവും പിന്നെ ആ ഭാര്യയായിട്ട് അഭിനയിച്ച ലാൽ ബാബു തകർത്തു തകർത്തു തരിപ്പണമൊക്കെ കിടങ്ങി. ഇതിനൊക്കെ സ്കിറ്റിനൊക്കെ അവാർഡ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഭർത്താവ് നന്നായി. ബാക്കി എല്ലാവരും എന്താ പറയണ്ട, എനിക്ക് നിങ്ങളൊക്കെ ആരാധന തോന്നിപ്പോയി. ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളൊക്കെ തട്ടെ. താങ്ക് യു സർ. റിമി ടോമി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്. ശരിക്കും ഒരു സ്കിറ്റ് കാണുകയല്ലായിരുന്നു, മൊബൈലും മലയാളികളും തീം തന്നിട്ട് ഇത്രയും മൊബൈൽ നമ്മുടെ ജീവിതത്തിലോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാണിക്കുന്ന മറ്റൊരു സ്കിറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സലിമേട്ടൻ പറഞ്ഞത് ശരിയാ. എല്ലാവർക്കും പറയാൻ ഓരോരോ കാര്യങ്ങളും, പക്ഷെ ആരും തുറന്നു പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അടക്കം പറയാൻ സമ്മതിക്കുന്നില്ല, കാരണം മനുഷ്യരല്ലേ. ഇങ്ങോട്ടൊരു ഹായ് വിട്ട അങ്ങോട്ടൊരു ഹോയ് വിട്ട അറിയാണ്ട് പ്രതികരിച്ച് പോയി കഴിഞ്ഞാൽ, പക്ഷെ അവിടെയൊക്കെ നമ്മൾ തളരാതെ പതറാതെ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും എന്നിങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് കടിഞ്ഞാനിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചപേക്ഷിച്ച് വലിയ 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 നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു നല്ല റിയൽ ലൈഫ്. ശരിക്കും രജിച്ചേട്ടനും ലാൽ ബാബുവും നിങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചോടും നിങ്ങൾക്ക്, അങ്ങനെ തോന്നിപ്പോയി, പറയാൻ തോന്നിപ്പോയി. ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു. ഈ സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റിൽ ഞങ്ങളെ ഒരുപാട് ഒരുപാട് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തത് ജോൺ തോമസ് ചേട്ടനാണ്. ജോൺ തോമസ് ചേട്ടൻ വലിയൊരു നന്ദി. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മാർക്സ് അറിയാൻ പോകുന്നു. റെഡി റെഡി. റിമി ടോമി 30 ഔട്ട് ഓഫ് 30. സലിമേട്ട, ഈശ്വരൻ മാത്രം ഒരു പരിപൂർണനായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു മാർക്ക് ഞാൻ ഈശ്വരന് കൊടുത്തിട്ട് ബാക്കി 29 മാർക്ക് ഇവർക്ക് കൊടുക്കും. ജ്യോതിഷേട്ടാ 39 ഔട്ട് ഓഫ് 40. Thank you, sir. They are getting 98 on 100. Superb. കോമഡി സ്റ്റാർസിന്റെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇനി ഒരു വിഷ്വൽ എക്സ്ട്രാ വെഗൻസയാണ് ഈ ഒരു വേദിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലുടനീളം രേഖപ്പെടുത്തിയ ഒരു പേരാണ് ബാഹുബലി. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ജൂനിയർ ഫോർമാറ്റ് ബാഹുബലിയുമായി നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഇവിടെ ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഋഷികേശാസനന്ദ ഭൂമിയിലേക്ക്
പറയൂ, നീ ആരാണ്? കോപത്തിൽ മധുരത്തിന് പോലും കൈപ്പുള്ളത് പോലെ തോന്നും യുവറാണി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ, ആരാണ് നീ? ഈ കോപം അസ്തമിച്ചു കഴിഞ്ഞ മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയ പുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. യുവറാണിയെ ബന്ധിച്ചുകൊണ്ടുവരാൻ രാജമാതയുടെ കൽപ്പന. ഇതേപ്പറ്റി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ദേവസേനെ? ഒരു വിചാരണയും കൂടാതെ എന്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയല്ലേ? ഞാൻ കുറ്റവാളിയാണെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇതെന്ത് ന്യായം? ഇത് മകിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയല്ലെന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക്. ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയുക. മാനം കെട്ട ഈ രാജ്യത്തിന് മകിഴ്മതി എന്ന് പേര്. ദേവസേനെ, ഈ മഹോന്നത സാമ്രാജ്യത്തെ പറ്റി ഇനി ഒരു വാക്കെങ്കിലും തെറ്റായി സംസാരിച്ചാൽ. ആകാശം മുട്ടുന്ന കോട്ടകൾക്ക് മുകളിൽ മല പോലുള്ള ശില്പങ്ങൾ നിരത്തിയതുകൊണ്ടായില്ല. വിശാലമായ പ്രജാമനസ്സുകളുടെ സ്പന്ദനം അറിയണം. ഇവിടെ ആർക്കും ആ വിവേകവുമില്ല, മഹത്വവുമില്ല, മാനക്കേട്. വഞ്ചകന്മാരുടെ മനസ്സിലുള്ള വിഷം മര്യാദയ്ക്ക് ചോദിച്ചാൽ വെളിയിൽ വരില്ല രാജൻ. നീ പരിധി വിടുന്നു ബാഹുബലി. ഒരു പൂർണ്ണ ഗർഭിണിയുടെ കൈകളിൽ വിലങ്ങ് വെച്ച് വിചാരണ നടത്തുന്ന ഈ സഭ എന്നേ പരിധി വിട്ട് കഴിഞ്ഞു അമ്മേ. പൂർണ്ണ ഗർഭിണിയോ ശിശുവോ വൃദ്ധയോ നീയോ ഞാനോ, വിചാരണാരീതി ഒന്നു തന്നെ. നടന്നത് എന്താണെന്ന് അറിയുമോ നിനക്ക്? എന്താ നടന്നത് ദേവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. എന്ത് അഹങ്കാരത്താലാണ് എന്റെ സഭയെ അപമാനിച്ചത്? തെറ്റ് ചെയ്ത കാരണത്താൽ സേതുപതി ഭയന്ന് വിറച്ചു. സത്യം പറഞ്ഞ കാരണത്താൽ ദേവസേന ഭയപ്പെടാതെ നിന്നു. കുറ്റം തെളിയിക്കപ്പെട്ടു, ശിരഛേദവും നടത്തപ്പെട്ടു. ും ആയി നിൻ വീണ തന്നെ.
ഇന്നത്തെ ഈ കുട്ടി ബാഹുബലി ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി ഇതാ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ദേവസേനയായി നമ്മോടൊപ്പമുള്ളത് നമ്മുടെ സ്വന്തം കറുത്ത മുത്തിന്റെ ബാലമോൾ അക്ഷര കിഷോർ. ശിവകാമിയായിട്ട് നമ്മോടൊപ്പം ഉള്ളത് പ്രണയം എന്ന സീരിയലിലെ മാളൂനെ അവതരിപ്പിച്ച മേഘ. ഇനി ബല്ലാൽ ദേവനായിട്ട് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പരസ്പരം സീരിയലിലെ ധ്യാനാണ്. പ്രസന്റിംഗ് ബിഫോർ യു ലസ്വിൻ. ഓക്കെ, ഇന്ന് കട്ടപ്പയായി നമ്മളോടൊപ്പം എത്തിയത് നമ്മുടെ പരസ്പരത്തിലെ നന്ദുവാണ് ആഷേക്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ദ സൂപ്പർ ഹീറോ ബാഹുബലി നൺ അതർ ദൻ നമ്മുടെ ജൂനിയർ പുലിമുരുകൻ അജാസ്. ബിക്കോസ് ഒരുപാട് ടബ് സ്മാഷേഴ്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ദിസ് വാസ് ദ ബെസ്റ്റ് ആക്ച്വലി. സൂപ്പർബ്. ജയേഷ്വർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മിനിയേച്ചർ ബാഹുബലി? അല്ല, ഇതൊരു ജൂനിയേഴ്സിന്റെ പെർഫോമൻസ് എന്ന് തോന്നിയില്ല, വളരെ ബ്രില്യൻ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവര് ആ സീനിയേഴ്സിന്റെ അതേ ഡെഡിക്കേഷൻ, ആ ഭാവങ്ങൾ, ആ വികാരങ്ങളൊക്കെ ഒപ്പിയെടുത്ത് അതൊരു എന്താ പറയാ, ഡബ് സ്മാഷിനപ്പുറം ഇത് തന്നെ ഒരു സ്കിറ്റ് ആയിരുന്നു എന്നാണ് എന്റെ പക്ഷം. സലിമേട്ടാ വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് കാണുമ്പോ ചിരിവരാള് മറ്റേ കട്ടപ്പയാണ് ഞാനിവിടെ. ആ മേക്കപ്പൊക്കെ അങ്ങനെ അവര് അതായിട്ട് അങ്ങനെ സിങ്ക് ആയൊക്കെയാണ്. സന്തോഷം, വളരെ നന്നായിരുന്നു. ശരിക്കും ആ പാട്ടും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ സെറ്റും ഈ ലൈറ്റിൽ ഇവരഭിനയിച്ചപ്പോൾ ശരിക്കും നമുക്ക് ആ ബാഹുബലിയുടെ ആ സിനിമയുടെ അതേ ഒരു ഫീൽ തന്നെയാണ് കിട്ടിയത്. അല്ലാണ്ട് ചെറിയ പിള്ളേരാണോ വലിയ ആൾക്കാരാണോ എന്നൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന പിള്ളേരാണല്ലോ, പ്രത്യേകിച്ച് നിങ്ങളെ ഇപ്പം പുതിയതായിട്ട് അഭിനയിപ്പിക്കുന്നൊന്നുമില്ല, അതിൻ്റെ എന്തായാലും റിസൾട്ട് ഇവിടെ കാണിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇനിയും വരും നല്ല നല്ല വിശേഷങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കാണാൻ കൊതിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല വിശേഷങ്ങളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് ടീം വീണ്ടും എത്തും. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry. Winding up! Sit it up! Chittolam thulungunna mandara kadavaste. Ratri Kutte! Achcha! Nee endu dikkaramaana kaanichathu? ഇവനെ അത് ശരി. മല്ല, അവന്റെ സിസർ വെട്ടിക്കള. സിരസ് വെട്ടിക്കള. മല്ല, സിരസ് വെട്ട് മല്ല. അത് ശരി. തടിയിൽ ആന്തടിയും പെൺതടിയും ഉണ്ടെന്ന് പറയണ്ടല്ലോ, ഇതെങ്ങനെ തിരിച്ചറിയും? എടാ, ഒരു തടി എടുത്ത് നമ്മൾ താഴേക്ക് ഇടുക, അത് ഒന്നും മിണ്ടാ സൈലന്റ് ആയിട്ട് ഒന്ന് വീഴുവാണെങ്കിൽ അത് ആൺതടി, അല്ലാതെ അത് കലമല എന്നും പറഞ്ഞ് വന്ന് തറ വീഴുവാണെങ്കിൽ അത് പെൺതടി. മികച്ച സേവനത്തിന് പ്രധാനമന്ത്രിയുടെ കഴുത്ത് പതക്കം മേടിച്ചിട്ടുള്ള പട്ടാളക്കാരനാടാ ഞാൻ. പട്ടാളത്തിൽ ഇത്രയും ബോംബും വെടിയുണ്ടേ കിടന്നിട്ട് അണ്ണന് മാത്രം എന്തിനാ പടക്കം എടുത്തു തന്നത്? എടാ, പടക്കം അല്ലടാ, പതക്കം.